കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ വിഖ്യാതമായ ഫ്രാങ്കോ കേസിൻ്റെ വിധി വന്നത് ഫ്രാങ്കോ പുണ്യവാനാണെന്നും ഈ പരാതി പറഞ്ഞ കന്യാസ്ത്രീ വഴിപഴച്ചവളാണ് എന്നുള്ള രീതിയിലുള്ളൊരു വിധിയാണ് കോട്ടയത്തെ അഡീഷണൽ സെഷൻസ് ജഡ്ജിയിൽ നിന്ന് ഉണ്ടായത് സ്വാഭാവികമായിട്ടും വലിയ കോളകളൊക്കെ ഉണ്ടായി അതിനെക്കുറിച്ച് നിരവധി ചർച്ചകൾ ടെലിവിഷൻ ചാനലുകളിലൊക്കെ നടന്നു പത്രങ്ങളിലും പല വാർത്തകളും വന്നു സർക്കാർ അപ്പീൽ കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രോസിക്യൂട്ടർ അതിനുവേണ്ട നിയമോപദേശം എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ മഴ പെയ്തു തുറന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ മരം ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നാട്ടിലെ പ്രതികരണ തൊഴിലാളികളായിട്ടുള്ള പല ആളുകളിതേക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞു പിന്നെ ഫ്രാങ്കോ പിതാവിനെ പിന്തുറക്കുന്ന ആളുകളുണ്ട് അദ്ദേഹത്തെ പ്രതിരോധിക്കുന്ന ആളുകളുണ്ട് അവരവരാൽ കഴിയുന്ന രീതിയിൽ പരിചയമായിട്ടും ഒക്കെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രാങ്കോ ഒരു പുണ്യവാനായിരുന്നു അദ്ദേഹത്തെ ചില മാധ്യമ പ്രവർത്തകരും സമുദായ ദ്രോഹികളും ചേർന്ന് ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും കല്ലറിഞ്ഞു കൊല്ലാനുമുള്ള ശ്രമമാണ് നടത്തിയതെന്നും നീതിമാനായ ജഡ്ജി അദ്ദേഹത്തെ രക്ഷിച്ചുവെന്നും സർവ്വശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം ജഡ്ജിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സന്തതി പരമ്പരകൾക്കും ഉണ്ടാകും എന്നിവർ ഊന്നിയും തുഴഞ്ഞുമൊക്കെ പറയുന്നുണ്ട് അത് അവരുടെ ഉത്തരവാദിത്വമാണ് വിധി എതിർക്കുന്നവരുണ്ട് വിധി നിയമപരമായിട്ട് ശരിയല്ല ആ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല ഇരയോട് സഹതാപം പുലർത്തിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അതൊക്കെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഇതൊരു സാമുദായിക ദുർവീരണത്തിലേക്ക് പോവുകയാണ് ഇവിടെ ഇപ്പോഴെന്ത് സംഭവിച്ചാലും അത് ആത്യന്തികമായിട്ട് സമുദായത്തിൻ്റെ വിഷയമായിട്ട് മാറും ഇപ്പം ക്രിസ്തീയ സമുദായത്തിൽ തന്നെയും നല്ലൊരു വിഭാഗ ആളുകൾ ഫ്രാങ്കോ കുറ്റക്കാരനാണ് കൊളരാത്തവനാണ് ഇയാൾ ഇനി ജയിലിൽ പോയില്ലെങ്കിൽ പോലും മെത്രാനായിട്ട് തുടരുന്നത് ശരിയല്ല ഉചിതമല്ല എന്ന അഭിപ്രായക്കാരുണ്ട് അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ പോലും ക്രിസ്തീയ സമുദായത്തിലുണ്ട് കത്തോലിക്ക സഭയിൽ തന്നെ ധാരാളം പേരുണ്ട് എന്ന് മാത്രമല്ല ഈ കന്യാസ്ത്രീകൾ ആദ്യത്തെ പ്രതിഷേധം അത് വരുന്ന സമയത്ത് തന്നെ സഭാ നേതൃത്വത്തിൻ്റെ പ്രത്യേകിച്ച് ഒരു വിഭാഗം വൈദികരുടെയും ഏതാനും ചില മെത്രാൻമാരുടെയും കൂടി കൂടി പിന്തുടങ്ങിയിട്ടാണ് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോയി പരാതി കൊടുത്തു അങ്ങനെ തന്നെയാണ് അവർ അത്യുന്നത കർദിനാൾ മാർ ആലഞ്ചേരിയോട് പോലും ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തു ഇതിൽ ചില വൈ മെത്രാൻമാരും വൈദികരും ആലഞ്ചേരി തന്നെയും കോടതിയിൽ ഒന്ന് സാക്ഷി പറയുകയും ചെയ്തു അങ്ങനെ ആണ് ഈ സമരം തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഈ വിധി വന്നതിന് ശേഷം ഇത് വേറൊരു രീതിയിലേക്ക് പോവുകയാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് വിധിയുടെ ന്യായാന്യായതകളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞാണ് ഇനിയിപ്പോൾ അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ പൊതുവെ ആളുകളുടെ ഇടയിൽ ഒരു ഞെട്ടലും അവിശ്വാസവുമാണ് ഉണ്ടായത് നാനാജാതി മത്സരമായ ആളുകളുടെ ഇടയിൽ ബിഷപ്പ് ഫ്രാങ്കോയുടെ ഗുളികച്ചപ്പ് എന്തിയ ചില ശിഷ്യന്മാരും അക്രീത ദാസന്മാരും മാത്രമാണ് സത്യം ജയിച്ചു നീതി നടപ്പായി കാർഷികോല്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചു എന്നൊക്കെ പറയും ബാക്കി എല്ലാവരും ഇത് തെറ്റായിപ്പോയി ഇത് അന്യായമായിപ്പോയി കോടതി നീതി ചെയ്തില്ല എന്ന് പറയുന്നവരായിരുന്നു പക്ഷേ അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്തു അത് ജാതി മത മതഭേദമന്യ എല്ലാവർക്കും ഉണ്ടായ ഒരു വികാരമാണ് അടുത്ത ഘട്ടത്തിൽ ആ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ വിധി അതിശക്തമായി എതിർത്തുകൊണ്ട് ഈ വിധി പിടിച്ചുകൊണ്ട് ക്രിസ്തീയ സമുദായത്തെ പൊതുവിലും കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ചും കടന്നാക്രമിക്കുന്ന ഒരു നിലപാടുകളിൽ പോയി അതാരണമെന്ന് വെച്ചാൽ നമുക്കറിയാം അത് പോപ്പുലർ ഫ്രണ്ടുകാരും ജമായത്ത് ഇസ്ലാമിക്കാരും അതുപോലെയുള്ള മറ്റ് താല്പര്യക്കാരുമാണ് അടിമുടി പർദ്ദയിൽ ആ മൂടിപ്പൊതിഞ്ഞ ചില സ്ത്രീകൾ ഈ ഫ്രാങ്കോയെ പിരി വെറുതെ വിട്ട കോടതി പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു നടപടി നടപടിയെടുക്കണം എന്ന് പറഞ്ഞ് പ്രകടനം നടത്തേണ്ട ചിത്രങ്ങൾ കണ്ടു സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വലിയ അക്രമം അഴിച്ചുകൂട്ടു അതിക്രമം എന്ന് തന്നെ പറയാം വലിയ തോതിൽ ക്രിസ്ത്യ സമുദായത്തെയും കത്തോലിക്ക സഭയെയും ആക്ഷേപിക്കുന്ന രീതിയിൽ ഫ്രാങ്കോയെ മാത്രമല്ല മാനമര്യാദയിൽ ജീവിക്കുന്ന മെത്രന്മാരെ പോലും വെറുതെ വിടാതെ എല്ലാ മെത്രന്മാരും പിഴകളാണ് എല്ലാ കന്യാസ്ത്രീകളും കൊള്ളരാത്തവരു ഈ രീതിയിലുള്ള പ്രചരണം വ്യാപകമായിട്ട് അഴിച്ചു അപ്പോൾ ഈ കൃസംഖികളെന്ന് പറഞ്ഞാൽ പുതിയൊരു വിഭാഗക്കാരെ ഉദയം ചെയ്തിട്ടുണ്ടല്ലോ ഈ ഈമാതിരി വിഷയങ്ങളെ സമീപിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കാസ പോലെയുള്ള സംഘടന അവരുടെ ചില യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ ഫാദർ നോബൽ തോമസ് പാറക്കലിനെ പോലെയുള്ള ചില ക്ഷുദ്രജീവികൾ ഇവരൊക്കെ ഇതൊരു അവസരമായി എടുത്തുകൊണ്ട് കത്തോലിക്ക സഭയെ തകർക്കാൻ വേണ്ടി നടത്തിയ ശ്രമം പരാജയപ്പെട്ടു സത്യത്തിൻ്റെ വിജയം എന്ന രീതിയിൽ അവരും പ്രചരണം അയച്ചുകൊണ്ട് അപ്പോൾ ഇതിൽ രസകരമായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഹിന്ദുത്വവാദികളുടെ നിലപാട് ഹിന്ദുത്വവാദികൾ ആദ്യഘട്ടത്തിലൊക്കെ കന്യാസ്ത്രീകൾക്ക് സപ്പോർട്ടാണ് പൊതുവേ ആർ എസ് എസുകാരും ആർ എസ് എസ് ചിന്താഗതിയുള്ള ആളുകളും കന്യാസ്ത്രീകളെ പിന്തുണക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഫ്രാങ്കോയെ വെറുതെ വിട്ടതിൽ ഇവർ നിരാശയെ രേഖപ്പെടുത്തി പക്ഷേ അടുത്ത ദിവസമാകുമ്പോഴത്തേക്കും ഈ ആർ എസ് എസിലെ ബുദ്ധിജീവികൾ അവർ കോടതി വിധിയെ ന്യായീകരിക്കാനും ഫ്രാങ്കോയെ ആകാരണമായി കുറ്റപ്പെടുത്തുകയാണ് എന്ന രീതിയിലും ഉള്ള ഒരു പ്രചരണം ഇത് ഇടയിൽ എത്തിയിട്ടില്ല ബുദ്ധിജീവികളുടെ തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇനി വൈകാതെ ഈ ഹിന്ദുത്വവാദികൾ ആർ എസ് എസ് ചിന്താഗതികാരായ ആളുകളെല്ലാം ഈ സമര രംഗത്ത് നിന്ന് പിന്മാറുകയും ഫ്രാഗോയെ നീതീകരിക്കും കാരണം ഇപ്പോഴത്തെ കാലത്ത് കത്തോലിക്ക സഭയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് മെത്രാന്മാരെ പിന്തുറക്കുന്നതാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസൊക്കെ ഇപ്പോൾ ബി ജെ പി കാർക്ക് ഒരു മന്ത് കിട്ടും പക്ഷേ നേരത്തെ പറഞ്ഞ വിഭാഗം അത് പോപ്പുലർ ഫ്രണ്ടുകാർ ജമായത്ത് ഇസ്ലാമിക്കാർ ആ വിഭാഗത്തിൽപ്പെട്ടവർ അവർ വളരെ സംഘടിതമായ രീതിയിൽ കാത്തോലിക്ക സഭയെ ആക്ഷേപിക്കാനും മെത്രാന്മാരെ എല്ലാവരെയും അടച്ച് കുറ്റപ്പെടുത്താനുമുള്ള ഒരു ശ്രമം തുടരുകയാണ് എന്നു മാത്രമല്ല ഈ കോടതിയുടെ വിധിയുടെ കോടതി വിധിയുടെ പുറകിൽ ആഗോള കാത്തോലിക്ക സഭയുടെ ഇടപെടലുണ്ടെന്ന് ജഡ്ജി ബാഹ്യ താൽപ്പര്യങ്ങൾക്ക് സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ വിധി കൽപ്പിച്ചത് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അത് വേറൊരു ഭാഗത്ത് കൂടി നടക്കുന്നത് അപ്പം ഇത് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഒരു സാമുദായിക ഭിന്നതയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇത് ഫ്രാങ്കോയുടെ വിഷയത്തിലുണ്ടായതല്ല നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കത്തോലിക്ക സഭയിൽ തന്നെ ചില വൈദികന്മാർ ആദ്യഘട്ടം മുതൽക്ക് ഈ കന്യാസ്ത്രീകൾക്ക് പിന്തുണയായിട്ടുണ്ട് ഫാദർ അഗസ്റ്റിൻ വട്ടോളി ഏറ്റവും നല്ല ഉദാഹരണമാണ് ഫാദർ പോൾ തേലക്കാട്ട് അല്ലെങ്കിൽ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ചില ബിഷപ്പുമാരുണ്ട് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര ഫരീദാബാദ് ബിഷപ്പാണ് അങ്ങനെ പല ആളുകളും ഈ കന്യാസ്ത്രീകളോട് ഹൃദയം കൊണ്ട് പിന്തുണ നൽകിയവരുണ്ട് ചിലരൊക്കെ പരസ്യമായിട്ട് ഈ സത്യാഗ്രഹ പന്തലിൽ വന്ന് പിന്തുണ പ്രഖ്യാപിച്ചവരുണ്ട് കത്തോലിക്ക സമുദായത്തിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ കന്യാസ്ത്രീകളോട് മാനസികമായിട്ട് അടുപ്പമുള്ളവരാണ് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് ഇത് കത്തോലിക്ക സഭയും മറ്റേതെങ്കിലും സഭയെ നമ്മളിലൊരു തർക്കമല്ല ഫ്രാങ്കോയും ഇതേ സഭക്കാരൻ തന്നെയാണ് സഭ നേതൃത്വം തന്നെയും മനസ്സിലാ മനസ്സോടെയാണ് ഫ്രാങ്കോയെ പിന്തുണച്ചിരുന്നത് നമുക്കറിയാം അങ്ങനൊരു സന്ദർഭത്തിൽ ഇതുപോലെയുള്ള വികാരം ആളിക്കത്തിക്കുന്നു ഇപ്പോൾ വഞ്ചി സ്ക്വയറിൽ സമരം നടക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടതാണ് ഹിന്ദു ഐക്യവേദിയുടെ ചില നേതാക്കന്മാർക്ക് അവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പക്ഷേ അതിനേക്കാൾ സജീവമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ആദ്യാവസാനം ഉണ്ടായിരുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാരും അതുപോലെയുള്ള മറ്റ് ജിഹാദി സംഘടനകളുടെ പ്രതിനിധികൾ വരും ഇവരാണ് വലിയ വാശിയോടുകൂടിയിട്ട് ഈ സമരം നടത്തുക അതുമായി ബന്ധപ്പെട്ട് ഏത് ടി വി ചാനലിൽ വന്ന വിഷ്വൽസോ അല്ലെങ്കിൽ ഏത് ഫോട്ടോ നിങ്ങളെടുത്ത് വയ്ക്കും എല്ലാത്തിലും ഈ വിഭാഗകാരെ വളരെ പ്രകടമായി പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാതെ തന്നെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഇപ്പോൾ ഈ കേസ് വെറുതെ വിട്ടപ്പോൾ അവരെല്ലാവരും വലിയ ഹൃദയവേദന അനുഭവിക്കുന്നുണ്ട് കന്യാസ്ത്രീക്ക് നീതി കിട്ടാത്തതിൽ ഏറ്റവും അധികം സങ്കടപ്പെടുന്നത് ഈ ജിഹാദികളാണ് കാരണം അവരുടെ അവർ കന്യാസ്ത്രീക്ക് നീതി കിട്ടാത്തതല്ല അവരുടെ വിഷയം അവരുടെ നമ്മുടെ ഫ്രാങ്കോയെ ജയിലിടാൻ പറ്റാത്തതിൽ ഇവരുടെ അതേ ഭയങ്കരമായ മനസ്താപം ഒരു കത്തോലിക്കാമെത്രയും ജയിലിൽ പോയിരുന്നെങ്കിൽ ഇവർക്ക് സന്തോഷമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം അത് വിജയത്തിലെത്തി എന്ന് പറയാൻ കഴിയുമായിരുന്നു ഇപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മൊത്തം നിരാശരായിരിക്കുകയാണ് അങ്ങനെ ഈ കേരളം പ്രാന്താലയമാണ് എന്ന് പണ്ട് പറഞ്ഞതിപ്പോൾ കൂടുതൽ കൂടുതൽ സാധൂകരിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ രസകരമായി തോന്നിയത് നമ്മുടെ സംഘപരിവാറുകാരും മലക്കം മറിഞ്ഞതാണ് അവർ ഇപ്പോൾ കന്യാസ്ത്രീക്ക് നേരത്തെ കൊടുത്തിൻ്റെ പിന്തുണ പിൻവലിച്ചു എന്നിട്ട് ഫ്രാങ്കോയ്ക്ക് പരോക്ഷ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി ഫ്രാങ്കോ പുണ്യാലും മാത്രമേ ഇവിടെ ഹിന്ദുത്വവാദത്തെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നവർ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക